ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വിളക്ക് നന്നായി വെളുപ്പിക്കാനുള്ള ഒരു കിടുക്കൻ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നന്നായി എണ്ണയൊക്കെ കയറിയൊക്കെ പിടിച്ചിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വെളുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് വേണ്ടത് സിന്തറ്റിക് വിനീഗർ, വൈറ്റ് വിനീഗർ, കറിക്ക് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന വിനീഗർ, അതുണ്ടെങ്കിൽ അത് 3-4 സ്പൂൺ അങ്ങോട് ഒഴിക്കുക. ഇത് നമ്മൾ വിളക്ക് കഴുകാൻ മാത്രമല്ല, ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, കറകൾ പാത്രങ്ങളിൽ കറ പോകുന്നതിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. വർഷങ്ങളോളം സൂക്ഷിക്കുക, ഈ ലിക്വിഡ് ചീത്തയാവില്ല. അപ്പോൾ വിനീഗർ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സർഫാണെങ്കിൽ മതി, അതിട്ട് കൊടുക്കുക, അത് ഒഴിച്ചു കൊടുക്കുക. നന്നായി സ്പൂണ് വെച്ച് ആ ഉപ്പ് നന്നായി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വരണം. നന്നായി അലിഞ്ഞു വരണ ഉപ്പ് കേട്ടോ. അത് നമ്മൾ ആക്കിയ ശേഷം നമ്മൾ ഒരു നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിം ലിക്വിഡിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ അതിലെടുത്ത് വെച്ചോളൂ, സൂക്ഷിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയണത് ഇങ്ങനെ ഒരു ബോട്ടിൽ എത്ര മാസങ്ങൾ സൂക്ഷിച്ചാലും കേടുവരില്ല. അപ്പോൾ ഞാനത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്, പഴയൊരു ബോട്ടിൽ, സോപ്പ് കഴിഞ്ഞൊരു ബോട്ടിലേക്ക് ഞാൻ ഒഴിക്കണതാണ്. നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർ വ്യത്യാസം നമുക്കിത് കിട്ടും, അഴുക്ക് പോയി കിട്ടും. വെള്ളം ചേർത്താൽ അത്രയും എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതെ, ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അഴുക്കൊക്കെ ഞാൻ കൈകൊണ്ട് ആ തീയുടെ നൂലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് കളയട്ടെ. ഇനി നമുക്കിതങ്ങ് സ്പ്രേ ചെയ്ത ശേഷം ഒരു 10-15-20 മിനിറ്റ്, 10 മിനിറ്റ് കുറഞ്ഞതെങ്കിലും വെക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ. തന്നെ അതിൽ നിന്നും ആ അഴുക്ക് നമ്മളുടെ വിരൽ വെച്ച് തൊടുമ്പോൾ തന്നെ അങ്ങനെ അതിൽ നിന്നും ഊർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് എല്ലാ ഭാഗത്തും ഇത് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ആദ്യം നമ്മൾ കൈവെച്ച് ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി സ്പ്രേ ആക്കുമ്പോഴാണ്, സ്പ്രേ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അധികം നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാതെ ഇത് നമുക്ക് ആക്കാൻ പറ്റാം. ഇത് കേട്ടോ, അതെ, ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. ഓക്കെ, എല്ലാ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എടുക്കാം. വെറുതെ ജസ്റ്റ് ഞാൻ കഴുകിയെടുത്തിൻ്റെ സ്റ്റീൽ സ്ക്രബ്ബർ. അപ്പോൾ അത് ഞാനത് അത് വെച്ച് ഒന്ന് ഉരച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളധികം സോപ്പ് ലിക്വിഡൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് നേരത്തെ ചേർത്ത മാത്രമാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. കരി ശരിക്കും ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും പോരും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ സോപ്പ് വേറെ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, അതായത് പുളിയോ അല്ലെങ്കിൽ നാരങ്ങയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം വിനീഗർ അത്രയും സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റതെടുക്കാം. ഇത് കണ്ടതേ, ഇത് നോക്കിക്കോളട്ടോ. അതെ, കണ്ടോ, അഴുക്ക് പോണു കണ്ടോ, എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ടല്ലേ, നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഇതിൽ കൊണ്ട് സ്റ്റീൽ സ്ക്രബ്ബറോട്ട് വരച്ചുള്ള അവസ്ഥ എന്തായിരിക്കും, ആ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും, ആ കറകൾ. അല്ലാതെ ഇത് പോവില്ല. അപ്പോൾ ദേ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചാൽ അതും ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ട, കരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം, നന്നായിട്ടൊന്ന് കഴുകി. ഞാൻ കഴുകിയെടുത്തിട്ടില്ല, അപ്പോൾ ഒന്ന് കഴുകിയെടുക്കട്ടെ നന്നായിട്ട്. ഒറിജിനൽ നല്ല നമ്മൾ ഓടിൻ്റെതാണെങ്കിൽ നല്ല കളർ വരും ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ചിലത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആണെങ്കിൽ അത്രയും കളർ വരില്ല കേട്ടോ. അതെ, കണ്ടോ, നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്. ഇതേ, ഇനി വിളക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് എന്നെ ചെയ്ത് നോക്കുക. അതെ, കണ്ടോ, വിളക്കും നന്നായി തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, പ്രൂഫോടുകൂടെ ഞാനിത് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. ഈ ലിക്വിഡ് നമുക്ക് എത്ര കാലം വേണേ എടുത്ത് വയ്ക്കാം, വാഷ് ബേസിൻ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, ചെയ്ത് നോക്കണേ. താങ്ക് യു.